പ്രഭാതഭേരി ഒരൽപ്പം നാടകീയമായി നമുക്ക് ആരംഭിക്കാം. കൗതുകത്തിനായി വെറുതെ വലയിട്ടിരുന്ന കുട്ടിയുടെ ചൂണ്ടയിൽ ഒരാമ കുടുങ്ങുന്നു. നോക്കുമ്പോൾ അതിൻ്റെ ചെവിക്ക് ചുവപ്പ്. ആ കുതൂഹലം സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപിച്ചതോടെ ഒരു വലിയ സത്യം വെളിപ്പെടുന്നു. നീരൊഴുക്കിലെ വിദേശ ജലജീവി സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്ന ഒന്നാകാം. അത്തരത്തിലൊന്നാണ് അടുത്ത കാലത്ത് കേരളത്തിൽ കണ്ടെത്തിയ ചെഞ്ചെവിയനാമ. ഒരു ചെറിയ തീപ്പെട്ടിക്കുള്ളിൽ അടയ്ക്കാവുന്ന തരത്തിലുള്ള വളർത്തുജീവിയായ ചെഞ്ചെവിയനാമ അഥവാ റെഡ് ഇയേർഡ് സ്ലൈഡർ ടേർട്ടിൽ കരുപ്പെടുമ്പോൾ അത്യധികം ആപൽക്കരമായ ഒരു പ്രതിലോമ ജൈവ സംവിധാനത്തിന് തുടക്കം കുറിക്കുക കൂടിയാണ്. സസ്യ മാംസ ഭോജനശീലമുള്ള ഈ ജീവി പരക്കെ ജലാശയങ്ങളിലെത്താതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. പുഴയിൽ നിന്ന് അപ്രതീക്ഷിതമായി ചെഞ്ചെവിയനാമയെ കിട്ടിയ അഭിജിത്ത് എന്താണ് ചെയ്തതെന്ന് നോക്കാം. എനിക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നൊരു ചെഞ്ചെവി എന്ന് പറയുന്ന ആമേനെ കിട്ടിയിരുന്നു ചെറുക്കുഴി പുഴയിൽ നിന്ന്. ഇക്കടി ഞങ്ങൾ യൂട്യൂബിലൊരു ചാനൽ കണ്ടിരുന്നു, ഈ ആമേനെ പറ്റിയ ഒരു ഇതുണ്ടായിരുന്നു. കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫോറസ്റ്റുകാരെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടിയ നമ്പറിൽ ഞങ്ങൾ ഫോറസ്റ്റുകാരെ ബന്ധപ്പെട്ടു. ഞങ്ങളൊരു ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ തന്നെ സാധനത്തിലെ ഞങ്ങളുള്ള സ്ഥലത്ത് വന്ന് കൈപ്പറ്റുകയൊക്കെ ചെയ്തു. എന്തുകൊണ്ടാണ് അഭിജിത്ത് ആ ആമയെ ഗവേഷകർക്ക് കൈമാറിയത്? കൊല്ലത്ത് നിന്ന് 350 രൂപയ്ക്ക് ആമയെ വാങ്ങി ഓമനയായി വളർത്തിയ അഭിരാമിന്റെ അനുഭവങ്ങൾ ഇതിനുത്തരം തരും. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 6 വർഷം മുമ്പാണ് കൊല്ലത്ത് വെച്ചൊരു ഫെസ്റ്റ് നടന്നിരുന്നു. 350 രൂപയ്ക്ക് വെച്ചിരുന്നതാണ്. ഇതിനെ കാണാനും കുറച്ച് വ്യത്യസ്തമാണ്. അതുപോലെ ഇത് അധികം വളരത്തില്ല എന്നുള്ളൊരു വാക്ക് കേട്ടാണ് ഞാൻ ശരിക്കും ഇതിനെ വാങ്ങിക്കുന്നത്. ആമയുടെ തന്നെ പെല്ലറ്റ് നമുക്കിപ്പോൾ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണല്ലോ, ആ പെല്ലറ്റാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ ഈ കുളം കുറച്ചും കൂടെ ഒന്ന് വിപുലീകരിച്ചിട്ട് ഇതിനകത്ത് എന്താ ആമ്പലൊക്കെ നട്ടിരുന്നു. അപ്പോൾ ഇത് ഈ ആമ്പലിനെയും കൂടെ ഇടുന്ന മീനുകളെല്ലാം ഇത് തിന്നാൻ തുടങ്ങി. കുളത്തിനൊരു മൂടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് വീണാലും അതിനെ കഴിക്കുന്ന ഒരു ഇതായി. മാക്രിയാണെങ്കിലും ഈവൻ എന്താ ചെറിയൊരു വെട്ടിൽ വീണാലും അതിനെ പോലും തിന്നും ഇത്. നമ്മളോട്ട് ഒരു ഇണക്കം ഇല്ലായിരുന്നു. നമ്മുടെ കൈ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലാണെങ്കിലും അത് കടിക്കും. നല്ല രീതിയിൽ ഉപദ്രവിക്കുന്ന ഒരു ഇതായി. കൈവലിപ്പം ആവുന്നതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതൊരു ദിവസം പെട്ടെന്ന് നഷ്ടപ്പെട്ടു. ഒരു 2 വർഷത്തിന് ശേഷം ഇതിനെ ഞങ്ങളുടെ വീട്ടിന് താഴോട്ട് വയലാണ് അടുത്തുള്ള വീട്ടുകാർക്ക് കിട്ടി. ബക്കറ്റിനെക്കാട്ടിലും വലുതായി. ഞാനൊരു ബക്കറ്റും കൊണ്ട് ഇതിനെ കളക്ട് ചെയ്യാൻ പോയത്. അങ്ങനെ നമ്മളൊരു ടാങ്കൊക്കെ പണിയാന്നുള്ള ഒരു ഇതിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് TVയിൽ ഇതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പം അങ്ങനെ നമ്മൾ അവരെയായിട്ട് കോണ്ടാക്ട് ചെയ്യായിരുന്നു. അവർ 2-2.5 ആഴ്ച എങ്ങാണ്ടായി. പുള്ളി വീട്ടിൽ വന്ന് കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. അങ്ങനെ അതിനെ കൊണ്ടുപോവുകയായിരുന്നു. അഭിജിത്തും അഭിരാമും ചെഞ്ചെവിയനാമയെ കൈമാറിയത് മനീഷ് അമ്മാട്ടിൽ എന്ന PG വനം ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകനാണ്. തീരെ ചെറിയ ഒരു ഓമന ജീവി രോഗം പരത്തുകയും തദ്ദേശീയ ജീവിവർഗങ്ങളെ തിന്നൊടുക്കുകയും ചെയ്യുന്ന അധിനിവേശ ജീവിയായി വളരുന്നതിൻ്റെ അപകടങ്ങൾ വിവരിക്കുന്നു മനീഷ് അമ്മാട്ടിൽ. ചെഞ്ചെവിയനാമയെ കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട് തനതായി കണ്ടുവരുന്ന നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള ആമകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സൗത്ത് ഇന്ത്യയിൽ എസ്പെഷ്യലി കേരളത്തിലെ ടേർട്ടിൽ ഡൈവേഴ്സിറ്റി കമ്പാരേറ്റീവ്ലി കുറവാണ്. ടേർട്ടിൽസിൽ തന്നെ ഒരു സ്പീഷീസ് ഒഴികെ ബാക്കി എല്ലാവരും എൻഡേഞ്ചേർഡ് ഓർ വൾനറബിൾ സ്റ്റേറ്റിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. നമ്മൾ അതിൻ്റെ ആ ഒരു സിനിയറിലേക്കാണ് നമ്മൾ ഈ ഒരു പുതിയ വ്യക്തിയെ റെഡ് ഇയേർഡ് സ്ലൈഡർ എന്ന് പറയുന്ന ആമയെ, നോർത്ത് അമേരിക്കൻ നേറ്റീവ് ആയിട്ടുള്ള ഒരു ആമയാണ്. ഇതിനെ പെട്രേഡ് വഴി നമ്മുടെ കേരളത്തിലുൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ആമ വരുമ്പോൾ മേജർലി 3 പ്രശ്നങ്ങളാണുള്ളത്. ഒന്നാമത്തെ പ്രശ്നം, നമ്മുടെ വീടുകളിൽ ഇത്തരത്തിൽ ഈ ആമകളെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ, ഈ ആമ എന്ന് പറയുന്നത് ഒരു റെപ്റ്റൈൽ വർഗത്തിൽപ്പെടുന്ന ഒരു ആനിമലാണ്. ഈ റെപ്റ്റൈൽസിൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ സാൽമണല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയ, നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയസ് കാണുന്ന പോലെ അവരുടെ ശരീരത്തിൽ അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. പക്ഷെ വിസർജ്യത്തിൽ അത്തരത്തിൽ ബാക്ടീരിയകളുള്ള കാരണം അവരുടെ വെള്ളമായിട്ട്, അവരെ യൂസ് ചെയ്തിരിക്കുന്ന വെള്ളമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ നമുക്ക് അത്തരത്തിൽ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടികളെയും അതേപോലെ മുതിർന്നവർ, അതേ വയസ്സായവർ, അതേപോലെ ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്കാണ് ഇതുകൊണ്ട് കൂടുതലായിട്ട് പ്രശ്നം വരിക. ആ കൈ നമ്മൾ പ്രോപ്പർലി സാനിറ്റൈസ് ചെയ്യുക, അത്തരത്തിലൊന്നും ചെയ്യാതെ ഭക്ഷണം കഴിക്കുകയും നമ്മൾ കുടിക്കുന്ന വെള്ളമായിട്ട് കലരും, അങ്ങനെ
നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ അത്തരത്തിൽ പല പോസിബിലിറ്റീസ് ഉണ്ട്. ചെറിയ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് പല രാജ്യങ്ങളിലും ഇതിൻ്റെ കേസസ് ഇങ്ങനെ കൂടിക്കൂടി വന്ന് അവർ തുടക്കത്തിൽ വേണ്ട മെഷേഴ്സ് എടുക്കാൻ പറ്റാതിരുന്നിട്ട് ഇത്തരത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഓരോ വർഷം കൂടുമ്പോൾ 300,000+ കേസുകൾ സാൽമോണെല്ലോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗമാണ് ഇത് കോസ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ പ്രശ്നങ്ങൾ വന്നിട്ട് അവരിതിനെ ബാൻ ചെയ്യുന്ന ഒരു അവസ്ഥ പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രശ്നം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ NCBI ഇതിന് താൽക്കാലിക പരിഹാരം എന്ന രീതിയിൽ നമ്മൾ ഇത്തരത്തിലൊരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യുന്നത്. സെക്കൻഡ്ലി പ്രശ്നം വരുന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥയിലുള്ള തനതായിട്ടുള്ള ആനിമൽസിലാണ്. പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ അധിനിവേശ സ്വഭാവം കാണിച്ച് പല സ്പീഷീസിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ള വലിയ എക്കണോമിക് ലോസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആനിമൽ നമ്മുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ നേറ്റീവായിട്ടുള്ള ആമകളോട് ഭക്ഷണത്തിന് വേണ്ടിയും അതേപോലെ മറ്റ് സ്പേസിന് വേണ്ടിയും ഒക്കെ കോമ്പീറ്റ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ഓൾറെഡി വൾനറബിൾ ആയിട്ടുള്ള ഒരു ടേർട്ടിൽസാണ് നമ്മുടെ നേറ്റീവായിട്ടുള്ളത്. അതിലേക്ക് ഈ ഒരു പ്രശ്നം കൂടി വരുമ്പോൾ അവരുടെ പോപ്പുലേഷൻ വലിയ രീതിയിൽ പിന്നെയും കുറയാനുള്ള ചാൻസ് ഉണ്ട്. അവരെ മാത്രമല്ല ബാക്കിയുള്ള അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന പല അനിമൽസിനും ഇത്തരത്തിൽ വലിയ ഭീഷണി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത് നമ്മൾ വീട്ടിൽ വളരെ മോശം കണ്ടീഷനിലൊക്കെ വളർത്തിയിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്ന ഈ ടേർട്ടിൽസിന് ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കും. കൾച്ചർ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് തുടങ്ങി നമ്മൾ വീട്ടിൽ മോശം കണ്ടീഷനിൽ വളർത്തുമ്പോൾ ഉള്ള ഇൻഫെക്ഷൻസൊക്കെ നമ്മളിങ്ങനെ റിലീസ് ചെയ്ത് കണ്ട തോട്ടിലൊക്കെ കൊണ്ട് കളയുന്ന വഴി അവിടെ ഉള്ള ആനിമൽസിന് പടരാനും അത് വീണ്ടും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ തൃശൂരും കൊല്ലത്തും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും പാലക്കാട്ടും കണ്ണൂരുമൊക്കെ ചെഞ്ചവിയനാമ പടർന്നു കഴിഞ്ഞു. പെറ്റ് ഷോപ്പ് സംസ്കാരം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ചെഞ്ചവിയനാമയെ കൈമാറാൻ ആഗ്രഹിക്കുന്നവർ എന്തു ചെയ്യണം? പറഞ്ഞു തരുന്നു കേരള വനം ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ TV സജീവ്. ഈ ആമ കേരളത്തിലേക്ക് എത്തുന്നത് പെറ്റ് ഷോപ്സ് വഴിയാണ്. മനുഷ്യനോട് നന്നായി അണങ്ങുന്ന ജീവിയാണ്, ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരു ജീവിയാണ്. ആദ്യകാലത്ത് അതിന് ഭയങ്കര വിലയായിരുന്നു, 1,000 രൂപയും 1,500 രൂപയൊക്കെ കൊടുത്തിട്ട് ആമയെ വാങ്ങിച്ച ആളുകളുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ അത് സിംഗപ്പൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആമകളായിരുന്നു. പക്ഷേ ഇപ്പം തമിഴ്നാട്ടിൻ്റെ പല ഭാഗത്തും അതിനെ തദ്ദേശീയമായിട്ട് തന്നെ ബ്രീഡ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ വില നന്നായി കുറഞ്ഞു. ഇപ്പം 150 രൂപ 200 രൂപയ്ക്കൊക്കെ ഈ ആമയെ വാങ്ങാൻ പറ്റും. അതോടൊപ്പം തന്നെ നെഞ്ച ടേർട്ടിൽ എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ സീരീസ് ആഗോളതലത്തിൽ വളരെ പ്രശസ്തമാവുന്നതോട് കൂടിയിട്ട് കുട്ടികൾക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജീവിയായി മാറി. അപ്പം അങ്ങനെ ധാരാളമായിട്ട് വീടുകളിലത് വളർത്താൻ തുടങ്ങി. പക്ഷേ ഒരു 4 മാസം മുന്നേ തൃശ്ശൂരിൽ കാളത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ചൂണ്ടയിട്ട ഒരു കുട്ടിയെ സംബന്ധിച്ച് കുട്ടിക്ക് ഇത് ഈ ആമ ചൂണ്ടയിൽ കുരുങ്ങി. ആ കുട്ടി അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുക ചെയ്തു. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് അക്വേറിയത്തിൽ മാത്രമല്ല വീടുകളിൽ മാത്രമല്ല അത് പുറത്തേക്ക് എത്തി എന്നറിയുന്നത്. അത് വളരെ ഭീകരമായിട്ടുള്ള ഒരു അറിവായിരുന്നു. ഇതൊരു അധിനിവേശ ജീവിയാണ്, മറ്റൊരു രാജ്യത്തു നിന്ന് ഇങ്ങോട്ടൊക്കെ എത്തിപ്പെട്ടതാണ്. അതിനെ ഭക്ഷിക്കുന്ന ഒന്നും ഇവിടെ ഇല്ലാത്തുള്ളതുകൊണ്ട് ഇത് ധാരാളം ജീവജാലങ്ങളെ ഭക്ഷിക്കുന്നുള്ളത് സസ്യഹാരിയാണ്, മാംസാഹാരിയാണ്, ഒംനിവോറസാണ് ബേസിക്കലി. അപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ കേരളത്തിൽ മൊത്തത്തിൽ അത് അന്വേഷിക്കുന്ന സമയത്ത് സ്ഥിതി വളരെ ഗുരുതരമാണ് എന്നാണ് മനസ്സിലായത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ കൊടുങ്ങല്ലൂരും കയ്പമംഗലത്തും വാടാനപ്പള്ളിയിലും കുന്നുകുളത്തും ഒക്കെ തന്നെ കണ്ടശങ്കടവിലടക്കം അത് വൈൽഡ് പോപ്പുലേഷൻസിൽ നമ്മൾ കാണണ്ടേ. കൊല്ലത്ത് തിരുവച്ചിറയിൽ, കണ്ണൂരിൽ കൂത്തുപറമ്പിൽ, തിരുവനന്തപുരത്ത് കൊഞ്ചറവിളയിലും ആറ്റുകാലിലും പാതിരപ്പള്ളിയിലും, കൊല്ലം ജില്ലയിൽ 3 സ്ഥലങ്ങളിലും, കായംകുളത്തും പത്തനംതിട്ടയിലും കോഴിക്കോട് പാളയത്തും ഒക്കെ തന്നെ ഇത് കാണേണ്ടായി. പാലക്കാട് ജില്ലയിലെ കണ്ണാടിയിലും അക്വേറിയത്തിലല്ല പുറത്ത് അതിനെ കാണേണ്ടായി. ആ സമയത്ത് നമ്മൾ ചെയ്തത് കേരള വനഗവേഷണ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന നോഡൽ സെൻറ്റർ ഫോർ ബയോളജിക്കൽ ഇൻവേഷൻസ് എന്ന് പറയുന്ന ഒരു സെൻറ്റർ ഉണ്ട്. അധിനിവേശ ജീവജാലങ്ങളെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഗവേഷണം ആണ് പ്രധാനമായിട്ടും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജനങ്ങളോട് പറഞ്ഞത് ഒരു കാരണവശാലും നിങ്ങൾ വളർത്തുന്ന ചെഞ്ചീവിയൻ ആമകളെ പുറത്തേക്ക് കളയരുത്, അഥവാ അങ്ങനെ കളയണം എന്നൊരു അവസ്ഥ വന്നാൽ നമ്മൾ അറിയിക്കാം, നമ്മളത് കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. ധാരാളം കോൾസാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. ഏകദേശം 150 ആമകൾ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ. ജനങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റ് പെറ്റ് ഷോപ്സിലൂടെ ട്രേഡ് ചെയ്യുന്ന ആമകൾ മാത്രമല്ല മറ്റ് പല ജീവികളും, മത്സ്യങ്ങളുണ്ട്, അതേപോലെ സസ്യങ്ങളുണ്ട്, ഇവയെല്ലാം തന്നെ നമ്മൾ അക്വേറിയത്തിന് പുറത്തേക്ക് കടന്നാൽ അത് പരിസ്ഥിതിയിൽ വലിയ തോതിലുള്ള പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ഏതൊരു ജീവിയെ വളർത്താനായിട്ട് വാങ്ങുന്ന സമയത്തും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അത് എത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളത് തിരിച്ചറിയുക. നിങ്ങളുടെ കയ്യിൽ ചെഞ്ചവിനാമിയെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക 0487-26900-222 എന്ന നമ്പറിൽ വിളിക്കുക, വിവരം അറിയിക്കുക. നിങ്ങളതിനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ വിരോധമില്ല, സൂക്ഷിക്കാം. പക്ഷേ ഒരു കാരണവശാലും അതിനെ പുറത്തേക്ക് കളയരുത്. അങ്ങനെ കളയുന്നൊരു അവസ്ഥ വന്നാൽ ഉറപ്പായിട്ടും ഈ നമ്പറിൽ വിളിക്കുക 0487-26900-222. മിസിസിപ്പി നദിയിലും മെക്സിക്കൻ ഉൾക്കടലിലും പിറവിയെടുത്ത ചെഞ്ചവിയനാമ
നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് നമ്മുടെ അജ്ഞതയെ മുതലെടുത്ത് നമ്മുടെ ജലാശയ ജൈവ വ്യവസ്ഥയ്ക്ക് ഭീഷണിയായിരിക്കുന്നു. അറിവിൻ്റെ വ്യാപനത്തെക്കാൾ വേഗം ജൈവ വ്യവസ്ഥയ്ക്ക് ഹാനികരമായ പലതും വ്യാപിക്കുന്നു എന്ന അപായ സൂചന നിലനിൽക്കുകയാണ്. പ്രഭാതഭേരി.